എടാ പിന്നെ എത്ര ഇല വേണമെന്നാ പറഞ്ഞത്? ഓരോ റൊട്ടിക്ക് രണ്ടില വേണ്ടേ? ആ കിട്ടി, കറക്റ്റായിട്ട് വന്നിരുന്നല്ലോ. ഇത് ഒറോട്ടിക്ക് നമ്മൾ ഇല മുറിക്കുന്നതാണ്. അപ്പോൾ ഈ ഇല മുറിക്കുന്നതിന് സ്റ്റൈല് വേറെയാണ്. ഇതിങ്ങനെ തായി ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പീസ് പീസായിട്ട് കിട്ടൂല, സെൻറ്ററിൽ നിന്ന് കയറിപ്പോവും. അപ്പോൾ ഫ്രണ്ട്സ്, അലിഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് അയാസ് യൂസഫ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റംസുകളാണ്. അതായത് നല്ല ഇല ചുട്ട ഒറോട്ടിയും, പിന്നെ ഇലയിൽ ചുട്ടത് തന്നെയല്ല പറയുക, ചുട്ടത് തന്നെയല്ല പറയുക, ആ ഇലയിൽ ഉണ്ടാക്കിയ ഒറോട്ടിയും പിന്നെ ഇല ചുട്ട അയിലയും. അപ്പോൾ അയില ഇലയെ ചുട്ടിട്ട് ഉണ്ടാക്കും, വേറെ തന്നെ ടേസ്റ്റാണ്, ഒരു അബാല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മേൻ്റെ റെസിപ്പിയാണ് എൻ്റെ അതല്ല. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത്, അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, നമുക്ക് ഈ ഒറോട്ടീൻ്റെ കൂടെ കിട്ടുന്ന ഈ മഞ്ഞ കളറ് പിന്നെ കറിയുണ്ട്, ഏത് മുട്ടക്കറി, അതും വേറെ ലെവലാണ്. അത് നമ്മൾ ഈ തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. ഏത് നല്ല ടയറ് പോലത്തെ ഒറോട്ടിയും പിന്നെ മഞ്ഞ കളറും മുട്ടക്കറിയും, അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് അയില ചുട്ടതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഒറോട്ടിക്കുള്ള ഇലയൊന്ന് പറയും. ഇവളാണ് നമ്മളെല്ലാം എല്ലാത്തിനും ഒപ്പര ഉണ്ടാകുന്ന നമ്മളെ ലുലു മോടാണ്. ലുലു ഇത് മതിയൊന്ന് ചോദിച്ചോക്കി അമ്മാമനോട്. പിന്നെ ഇല ഇല ചപ്പെല്ലാം ഇത്ര മതിയൊന്ന് ചോദിക്കാം. ഇത് ഇത് നമുക്ക് അയില ചൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ വാ. ഇരുമിന്റെ ചീൻചട്ടി അല്ലേ? ഓക്കെ, അപ്പൊ തീ ഇതിപ്പോ പെട്ടെന്ന് അറിയില്ലല്ലേ, കത്തിക്കാൻ കുറച്ച് പണിയുണ്ടല്ലേ. ഒരു തുള്ളി നെയ്യ് മതി അല്ലേ? ഫ്രണ്ട്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പോലീസ് സാധനം കാണാൻ തോന്നുന്നു. സംഗതി റെഡി ആകുന്നുണ്ട്. അത് ആ കുടുക്കൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ചൂടാകും അല്ലേ? ഞാൻ പറഞ്ഞ് കത്തിച്ചു കഴിഞ്ഞാല് നമ്മൾ അയില ഇതാ ഇല ചുടണ്ട അയില ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു മൂന്നെണ്ണം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഉമ്മയിൽ എന്തെല്ലാം നിങ്ങൾ പിന്നെ ചേർത്തിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ്? ഇതിൽ മസാല ചേർത്ത ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഒരു മുറി ചേർന്നരഞ്ഞ നീര്, വെളിച്ചെണ്ണ, ജീരകം എല്ലാം കൂട്ടി എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്ത് അരക്കുക. വെളിച്ചെണ്ണ എല്ലാം ഇതിന്റെ മിക്സിയിൽ വെച്ചിട്ട് പിന്നെ അരക്ക വേണ്ടത്. എന്നിട്ട് നല്ല അരച്ച് വാകായാലും മീൻ മുറിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മീൻ പുരട്ടിട്ട് വെക്കുക. അരമണിക്കൂർ മീനിൽ പരട്ടിട്ട് വെക്കണം അല്ലേ? ഇന്ന് സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് മുമ്പ്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റെസിപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് പിന്നെ അരക്കുക. ഇങ്ങനെ മീനിന് കരിയാമ്പിൽ അതെന്തിനാ അതെല്ലാം ഇട്ട് അരച്ചിനല്ലേ? അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഈ മീനിൽ നല്ലോണം വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ ഗ്യാപ്പിലെല്ലാം ആക്കി കൊടുക്കുക അല്ലേ? ഈ മീനില്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഈർക്കിളി കുത്തി കൊടുക്കുക. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ നാട്ടിൽ വന്നാലോ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഒരു അപാര ടേസ്റ്റ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഉണ്ടാക്കേണ്ട രീതിയിൽ റെസിപ്പി പറഞ്ഞതാണ്. ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കോട്ടാ. ചിലത് അങ്ങനെയാണോ നമുക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്നിച്ച് വെക്കാൻ പറ്റൂലമ്മ? ഇതിപ്പോൾ സിംഗിൾ സിംഗിൾ ആയിട്ട് വെക്ക് ചെയ്യാം. എന്താ മൂന്ന് വെക്കാനോ?
അപ്പൊ ഈ ചെറിയൊരു ജമ്മിന്റെ ഉള്ളില് മൂന്നെണ്ണം ഇങ്ങനെ ഉമ്മ അഡ്ജസ്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഒരു മൂടി ഇട്ടിട്ട് അങ്ങ് മൂടി കൊടുക്കുക. പിന്നെ സംഗതി സെറ്റ്. അതിന് മുകളിൽ കേട്ടോ മസാല ആയിട്ട് ആ മൂടി ഇത് എത്ര മിനിറ്റ് വെക്കണം ഉമ്മ? അതിങ്ങനെ തുറന്നു നോക്കണ്ടി വരും ഇടക്ക്. ഓ അത് സ്റ്റിക്കർ അല്ലേ, തിരിച്ചിരിച്ചിട്ട് നോക്കണം. അപ്പൊ തുറന്നു തുറന്ന് നോക്കുക, തിരിച്ചിരിച്ചിടുക. എന്റെ സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനത് കാണിച്ചാലേട്ടാ. ഒരു 15 മിനിറ്റ് വരെ അങ്ങനെയാണ് വെച്ചോ. ഇല പാടി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഉള്ളിലുള്ള സാധനം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇടക്ക് തുറക്കുക നോക്കുക. ആ ഒരു 15 മിനിറ്റ്. അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഈ ഓറോട്ടീൻ ആയിരിക്കും എന്തല്ലാന്ന് സംഭവങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. എന്ത് അരിയാ? പൊന്നിയരി ചൂടുവെള്ളത്തിൽ പോർത്തിട്ട് ഉപ്പോട്ടിട്ട് ഈ ഈട്ട് തൊട്ടിട്ട് അരക്ക, ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം അരക്ക. ആ നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ ഇലയില് ഓറോട്ടി വരിക. ഉമ്മ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇതേന്നായി ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. എന്തായാലും നമുക്ക് സംഗതി പഠിക്കണമല്ലോ എന്താണെന്നുള്ളത്. ഇപ്പോഴത്തേക്കൊന്നും ഈ ഓറോട്ടി ചൂടുന്ന അറിയില്ല. ഓറോട്ടി മറ്റേ പയറോറോട്ടി ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിലുള്ള ഓറോട്ടികളാണ് എനിക്കുള്ള അധികം കിട്ടാതെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കില്ലോ. അപ്പോൾ അയില ഇലയെ ചുട്ടത് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. വായ ഇലയിലാണ് ഇത് ചുട്ടിട്ടുള്ളത്. അപ്പം പൊളി സാധനമാണ്. ഞാനിതെല്ലാം പ്ലേറ്റിലെല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ടേസ്റ്റ് ഒരു പുട്ടത്തം പെട്ട സാധനമാണ് മക്കളെ, ഒരു രക്ഷയില്ല. ഇത് കണ്ടിങ്ങൾ, ഇത് ഉമ്മ ഓറോട്ടി ആക്കുന്ന സംഭവം എന്നാട്ടാ. കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടി 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 ബോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കുറേ സമയം ആക്കും. എന്നിട്ടപ്പാട് ഇലയിൽ വെക്കും. ഇലയിൽ വെച്ചിട്ട് ആ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പിന്നെ ആ ചപ്പ് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ 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 തടവി 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 ഒരു പരന്ന രീതിയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഇതാ ഈ ഒരു ചപ്പും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിപ്പോൾ ഉമ്മയുടെ മാറ്റി വെക്കും. ഇനിയിപ്പോൾ ഇത് അടുത്ത വേറൊരു റൊട്ടീൻ്റെ സെറ്റപ്പ് ആക്കുന്നതാണ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെയായിട്ട് റൗണ്ടായിട്ട് വരണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ഉരുട്ടുന്ന സമയത്ത് ഈ നെയ്യൊന്ന് നിങ്ങൾക്ക് അതിനുള്ളിൽ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിട്ട് വരും. ഇത് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഓറോട്ടി ഇപ്പം കല്ലുമലാന്നുള്ളത് ഈ ഇല ഇങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് വാടി വാടി വരും. അപ്പോൾ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിടുക. അപ്പോൾ ഒരു കല്ലുമല ഒരു മൂന്നെണ്ണം വെക്കാം. നമ്മളിപ്പോൾ ചെറിയ കല്ലാണ്. അപ്പോൾ രണ്ടപ്പുറപ്പുറം രണ്ട് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ തീ നല്ലോണം കൂട്ടി വെക്കണം കേട്ടോ. കല്ല് നല്ലോണം ചൂടാകുന്ന അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഓറോട്ടി റെഡിയായി കിട്ടും. തീ നല്ലോണം കൂട്ടിയാൽ ഇത് ഒന്ന് രണ്ടായിട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇല ഏകദേശം ഇതേപോലെ കരിഞ്ഞ് കാണുമ്പോൾ പിന്നെ ഇലയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക. ഇനി ബാക്കി ഉമ്മ എന്നെ പറയൂ. നമ്മളെ വീഡിയോസിലെല്ലാവരും കാണുന്നത് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു മൂഡുണ്ടാവും. പൈസ വന്ന കേസൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് മക്കളെ നമ്മൾ ടയർ ഉരുട്ടാൻ തുടങ്ങി. ഇനി സെറ്റായി വരുന്നുണ്ട്. വായിന്ന് വെള്ളം വരുന്നുണ്ട്. നമ്മളെ ചേട്ടക്കയ്യിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. ആ ഉമ്മക്ക് പരിധിട്ടിടിയും കാണില്ല. അതുകൊണ്ടാണ് ഈ കയ്യിലെടുത്തത്. ഇതിങ്ങനെ ഒരു കൈ കൊണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ നീക്കി കൊടുക്കുക. പിന്നെ കയ്യിലും കൊണ്ട് ഇങ്ങനെ 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 അമർത്തി കൊടുക്കുക. അതായത് ഭയങ്കര സബൂർ വേണം. ഉമ്മാൻ്റെ വോയിസ് ഉണ്ട്, ഞാനത് നീക്കി കേൾപ്പിച്ചാൽ നല്ല രസമാണ് കേൾക്കാൻ. കേട്ടോക്ക്. ഞാനീ നാടൻ ഭാഷ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യമാക്കി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഈ നാടൻ ഭാഷ പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ഉമ്മ ഒരു കയ്യിലും കൊണ്ട് ഈ ഒറോട്ടി പിടിച്ചിട്ടുമുണ്ട്, മറ്റേ കയ്യിലും കൊണ്ട് ഒറോട്ടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ രണ്ട് കൈകളും, പക്ഷേ നാല് കൈയിൻ്റെ പണി ഉമ്മ എടുക്കും. അതാണ് ഉമ്മ പറയുന്നത്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉമ്മ എന്താ ഇപ്പൊ ഒന്നും പറയാത്ത ഉമ്മ ഒപ്പം പറയും. പിന്നെ അത് ആ ഒരു ആറെണ്ണം തിന്നുന്നതിന് പകരം രണ്ടെണ്ണം തിന്നു കഴിഞ്ഞാല് സംഗതി ഓക്കെയാണ്. ഇപ്പോഴുള്ള പുതിയ പെണ്ണുങ്ങളൊന്നും പുതിയ പെണ്ണുങ്ങൾ പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പോയ കഴിഞ്ഞപ്പോൾ കുട്ടികളൊന്നും ഇപ്പൊ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് കൈപൊള്ളും. പിന്നെ വേറെ എങ്ങനെ പറഞ്ഞാൽ തിന്നുന്നില്ല നിങ്ങൾ ഇപ്പോഴാണ് പ്രസവിച്ച സമയത്തിൽ ഞമ്മള് ഉമ്മ രണ്ട് റോട്ടി ചുട്ടായിരുന്നു ആ എരിയും കൊണ്ട് ഇല്ല രണ്ട് റോട്ടി അതിങ്ങനെ നെയ്യല്ല ഒഴിച്ച് ഇതിന് പശു നെയ്യ് കൂടി പറ്റിയിട്ട് തിന്നുമ്പോ ഒരു പകർത്തുന്ന ടേസ്റ്റ് അല്ലേ. ഈ ചൂടിന് ഇത് ഉണ്ടാക്കൂല പോലും, കാരണം ഈ അടുപ്പിന്റെ മുമ്പിൽ കുറെ സമയം നിൽക്കേണ്ടതുണ്ട്. പിന്നെ ഞാനിപ്പോ എനിക്ക് ഇപ്പൊ പോവാനൊക്കെ ടൈമായി, അപ്പൊ ഇതൊന്നും തിന്നാണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാം. അതുകൊണ്ടല്ലേ പിടിച്ച പിടി ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. എന്താ ഓളെ കൊണ്ട് ഉണ്ടാക്കിച്ചില്ലെങ്കില് ഞാൻ ഓരോട്ടി നിങ്ങളും ഇങ്ങനെ തിന്നോളത്തോളൊക്കെ തിന്ന തടീതൊക്കെ ഉണ്ടാവും. പക്ഷേ ടയറ് റൊട്ടി ആവൂല. ഇനി ശരിക്കും എന്താ പറയുക ഈ റൊട്ടിക്ക്? ഇതാ റൊട്ടി, മറ്റേത് റൊട്ടി അല്ല. മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പത്തിരി മലപ്പുറം തന്നെ. അതടി റൊട്ടി പേന്തി വരും. അന്നേരം ഇങ്ങനെ ക്ഷമയോടെ ഉരുട്ട, എന്നിട്ട് അതിന്റെ ഉള്ളു നല്ല പൊടി പൊടി പോലെ ആവും. ഇതിന്റെ തോല് മേലത്തെ തോലെന്നെ കട്ടി ഉണ്ടാവും, നല്ല രസമുണ്ടാവും. മാത്രം കറിയില്ല ഒരു സൈഡ് നല്ല കട്ടി ഉണ്ടാവും. പശു നെയ്യ് കട്ടുന്ന ആഹാ അടിപൊളി ബെന്നു പൊടിയായിരുന്നില്ലേ. ലുലുവിന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. ലുലു പശു നെയ്യ് വേണ്ട, നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ടേസ്റ്റ് വേണം. നിന്റെ മണയില്ല, മഞ്ഞ കളർ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഉമ്മ എന്നെ പറഞ്ഞു കേട്ടോ. തേങ്ങ അരച്ച് വെക്കുന്ന മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ചിരണ്ടി മിക്സിയിലിട്ട് അതിൽ അര സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി മൂന്ന് കൂടി ഇട്ട് പെരിഞ്ജീരകം കുറച്ചിടുക. പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഓരോ ഇളം ഇട്ടിട്ട് അരക്കുക. നല്ലോണം അരിഞ്ഞാൽ ഓഫാക്കുക. പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും ചെറിയുള്ളിയും വലിയുള്ളിയും ഇട്ട് നല്ല ചോന്ന് വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഈ അരപ്പങ്ങ് പാരുക. പാർന്ന് കണക്കായ വെള്ളം, അത് വെള്ളം കൂടി പോറഞ്ഞിട്ട് പതച്ച് വരുമ്പോഴേക്ക് മുട്ട ഒഴിച്ച് ഇറക്കുക. കറി റെഡിയായി അല്ലേ. അപ്പോൾ നമ്മൾ ഓറോട്ടി ഇതാ റെഡിയായിട്ട്, ഇതാ നമ്മൾ മുട്ടക്കറി റെഡിയായിട്ട്. പിന്നെ നമ്മളെ കിടലൻ ഐറ്റം ഇതാ വന്നിട്ട് മീൻ പൊള്ളിച്ചത്, ഓക്കെ, വായനയിൽ പൊള്ളിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള സാധനം. അപ്പോൾ മക്കളെ നമ്മൾ പൊളിയായിട്ട് ഇതാ പൊളിക്കുകയാണ്, പൊളിച്ചിട്ടുണ്ട്. ഇതാ സെറ്റ് സാധനമാണ്, ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് തിന്നണം. എൻ്റെ സൈഡിൽ മസാല ഉണ്ടോ? ഇതിങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് ഒരു സാധനം ചെയ്യാൻ മതി. ഇത് ചെറുനാരങ്ങ
റൊട്ടി അല്ലെങ്കിൽ ഒന്നൊന്നര റൊട്ടിയാണ് സാധനം. അങ്ങനെ എടുക്കുക, മസാലകളിൽ ഈ സൈഡിൽ മസാല ഉണ്ടാവും, അതിലിങ്ങനെ പോയി അട്ടിയിട്ട് വെച്ചിട്ട് നോൺ വെച്ചിട്ട് കുറച്ച് കുറേ ഉണ്ടല്ലോ അടിപൊളി ആട്ടാണ്. റോട്ടിയിലാണ് മീൻ തന്നെ ഞാനിപ്പം തിന്നവർക്ക്. സത്യത്തിൽ മീൻ ഞാൻ കൂട്ടലില്ല, പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലേ കൂട്ടുന്നതിന് യാതൊരു ലക്ഷ്യമില്ല, അത്രയും ടേസ്റ്റാണ്. സൂപ്പറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു അപാര സംഭവം തന്നെയാണ്, ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. പിന്നെ ഫേസ്ബുക്കിൽ അലിഫ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട്, അതും ഒന്ന് ലൈക്ക് അടിക്കുക, അടിച്ചങ്ങ് പൊളിച്ചളക്കാം കംപ്ലീറ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു. ഉമ്മാൻ്റെ മീൻ പൊള്ളിച്ചത് അപ്പാറ് ടേസ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ മറക്കണ്ട, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ അടിച്ച് പൊളിച്ച് ഷെയർ ചെയ്തു.